അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ അരിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ വളരെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഓരോ പ്രിയപ്പെട്ടവരും വിളിച്ച് സിസ്റ്ററെ പ്രാർത്ഥിച്ചതിന് മറുപടി ലഭിച്ചു ലഭിച്ചു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കർത്താവിൻ്റെ പുനഃനാമം മഹിമപ്പെടുവാനിടയാകുന്നു കർത്താവ് പിന്നെയും ധാരാളമായി എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലുള്ളതായ ജോളി എന്ന് പറയുന്ന സിസ്റ്ററാണ് കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് തൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി നൽകി മാനിക്കു മറാകട്ടെ അനുഗ്രഹിക്കും അറകട്ടെ കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം യാക്കോബിന്റെ ലേഖനം നാലാം നാലാമധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം നിൽക്കുകയും കൃപ നൽകുകയും ചെയ്യുന്നു അതേ ലേഖനത്തിൽ തന്നെ നാലാം നാലാമധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ദൈവമായി കർത്താവിന്റെ സന്നിധിയിലെ ആരെല്ലാം താണിട്ടുണ്ടോ കർത്താവിന്റെ തിരുസന്നിധിയിൽ ആരെല്ലാം തിരുസന്ന ഏൽപ്പിച്ചിട്ടുണ്ടോ അവരെ മാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തിരുവചനം വ്യക്തമായി പറയുന്നു നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു അപ്പോൾ ജീവിതത്തിൽ നിഗള സ്വഭാവം കഴിഞ്ഞാൽ ദൈവമായ കർത്താവ് തന്നെ എതിർക്കുവാനിടയാകുന്നു ദൈവം എതിർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിയും തുറക്കുകയില്ല റോമാലേഖനത്തിൽ ദൈവം പ്രതികൂലമെങ്കിൽ പിന്നാർക്കെങ്കിലും അനുകൂലമാകാൻ പറ്റുമോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിരിക്കേണ്ടത് ദൈവമാണ് ഈ ലോകം മുഴുവൻ നമുക്ക് പ്രതികൂലമായാലും ഒരു വിഷയവുമില്ല ദൈവം അനുകൂലമായിരുന്നാൽ മതി എന്നാൽ നികളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിഗള സ്വഭാവം വരുവാൻ പാടില്ല തിരുവനന്തപുരം പണിക്കുമ്പോൾ നമ്മൾ കാണുന്നു അത് മനുഷ്യരായാലും ദൂതന്മാരായാലും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സ്വഭാവം ഒരിക്കൽ ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരാൾ നികള സ്വഭാവം കടന്നു വന്നപ്പോൾ ദൈവം ആ ദൂതനെ വെട്ടി താഴെയിടുവാനിടയായി തീർന്നു പ്രിയരെ ആർക്കും ഒരിക്കലും നിഗള സ്വഭാവത്തിൽ മുന്നേറുവാൻ കഴിയുകയില്ല എന്നാൽ താഴ്മയുള്ളവരെ കുറിച്ച് പറയുന്നത് എന്താണ് താഴ്മയുള്ളവർക്ക് ദൈവമായ കർത്താവ് കൃപ നൽകുന്നു അവനവൻ ജീവിതത്തിൽ ഒരു കൃപ പ്രാപിക്കണമെങ്കിൽ താഴ്മയോടെ ദൈവസന്നിധിയിലായിരുന്നാൽ മതി തിരുവചനം പറയുന്നു ഉയർത്തപ്പെടും യേശു കർത്താവിന്റെ വാക്കുകളാണത് കർത്താവ് അതിന്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രണ്ടുപേരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പരീശൻ രണ്ടാമത്തെ ആള് ചുങ്കക്കാരൻ ഇവർ രണ്ടുപേരും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നിരുന്നു നിന്നു അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു പരീശൻ ദൈവത്തിന്റെ സന്നദിയോട് ഏറ്റവും അടുത്ത് എന്ന് നീക്കുകയ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നു അപ്പൊ പരീശൻ പ്രാർത്ഥന ആദ്യമേ തുടങ്ങി താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണുകൾ അടയ്ക്കും കണ്ണടച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ പരീശൻ കണ്ണടച്ചതായിട്ടൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല പരീശൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പറിക്കാരെ കണ്ടു വ്യഭിചാരികളെ കണ്ടു അങ്ങനെ പാവികളായിരിക്കുന്നവരെ ഓരോരുത്തരെ ഓരോരുത്തരെ ചുറ്റുപാടിലേക്ക് പരീക്ഷ നോക്കുക ആലയത്തി നോക്കുക പരീശന്റെ ചുറ്റും നിക്കുന്നവരോടല്ല വ പ്രാർത്ഥന പക്ഷേ തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നത് സംഗീത്തിന് ഒന്നാം വാക്യത്തിൽ പറയുന്നു ഞാൻ എൻറെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും നമ്മുടെ കണ്ണുയർത്തേണ്ടത് സ്വർഗത്തിലേക്കാണ് സഹായം വരുന്ന പർവ്വതത്തിലേക്കാണ് പക്ഷേ പരീശൻ അത് വിട്ടുപോയി പരീശൻ തന്റെ നിഗള സ്വഭാവം കൊണ്ട് എന്തു ചെയ്തു നീക്കുന്നവരെ നോക്കുക ചുറ്റുവട്ടത്തിൽ നോക്കി നോക്കുകഴിഞ്ഞപ്പോഴത്തേക്ക് തന്റെ നിഗള സ്വഭാവത്തിലെ തന്റെ അഹങ്കാരത്തിലെ കാണുന്നത് പാവികളെ കാണുന്നത് ഒരിക്കലും തനിക്ക് ഒരു തായ്മയുടെ ഹൃദയം ഉണ്ടായിരുന്നില്ല എന്നാൽ സംഗീത മുപ്പത്തിനാലാം സംഗീതം അഞ്ചാം വാക്യത്തിൽ പറയുന്നു മുഖമോ പോയില്ല ഈ നിലവിളിച്ചു കേട്ടു കഷ്ടങ്ങളിൽ നിന്നും അങ്ങനെങ്കിൽ പ്രിയരെ ആലയത്തിനകത്തു നോക്കുവാനുള്ള ദൈവമുഖത്തേക്കാണ് നിന്റെ മുൻപില് നിന്റെ പുറകില് നിന്റെ സമീപത്തും അനവധി വ്യക്തികൾ കാണും പലവിധമായ സ്വഭാവങ്ങളുള്ളവരും പലവിധ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരും പലതരത്തിലുള്ളവര് കാണും പക്ഷെ അവരെ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത് ആലയത്തിൽ ചെന്നാൽ നമ്മളും ദൈവവുമായിട്ടായിരിക്കണം ബന്ധമുണ്ടാകേണ്ടത് നാം നമ്മുടെ ദൈവത്തിൽ നമ്മുടെ കണ്ണുയർത്തുമ്പോൾ സ്വർഗത്തിൽ ദൈവം നമ്മളോട് കരുണയുള്ളതുമാണ് മനസ്സിലുള്ളതുമാണ് എന്നാൽ ചുങ്ക പറയുന്നത് അവൻ ദൂരത്ത് മാറി നിന്നു സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും എന്ന് പറഞ്ഞാൽ താനൊരു പാവിയാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് താൻ മാറത്തടിച്ചു നിലവിളിക്കുക എന്നോട് കരുണ തോന്നണമേന്ന താൻ നിലവിളിച്ചു നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതാ തന്റെ ജീവിതത്തിൽ വലിയൊരു താൻ തന്നെ തന്നെ താഴ്ത്തി ഏറ്റവും പാവിയാണെന്ന് താൻ സമ്മതിച്ചു ആലയത്തിനകത്ത് മുന്നിലൊന്നും നീക്കുവാൻ താൻ യോഗ്യനല്ലെന്ന് താൻ സമ്മതിച്ചും കൊണ്ടാ ൂരത്ത് നിന്ന് നിലവിളിക്കുകയാണ് വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഹൃദയം മനസ്സ് അവിടെ നിരക്ഷിക്കുന്നു പ്രിയരേ ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോൾ നിദൂരത്ത് നിന്ന് കൊള്ളട്ടെ നിദൂരത്തായി കൊള്ളട്ടെ നിദൈവത്തിന്റെ അടുത്ത് നിനക്ക് സാധ്യമല്ല നീ നീ നിന്ന് ഹൃദയം നിന്നാലും നിന്റെ ദൈവം നിന്റെ കടന്നു വരുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്നെ മാനിക്കുന്ന ദൈവം കഥാവ് പറയുന്നു അതേ കർത്താവ് നിന്നെ രക്ഷിക്കുവാൻ ശക്തനായതയുമാണ് ചുങ്കക്കാരൻ ദൂരത്ത് മാറി നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ തുനിയാതെ തന്റെ കണ്ണുകളെല്ലാം അടച്ചു താൻ നിലവിളിക്കുക മാറത്തടിച്ച് നിലവിളിക്കുക അത് താൻ നിലവിളിക്കുമ്പോൾ തൻ പരിസരത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കിയില്ല ആലയത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കുന്നില്ല തനിക്ക് അതൊന്നും വിഷയമല്ല തനിക്കൊരു കാര്യം മാത്രം അറിയാം താൻ ഒരു പാപിയാണ് താൻ ഒരു പാവിയാണെന്നറിയാം ആ പാപബോധം തന്നിൽ വന്നപ്പോൾ തൻ തിരുവചന നമ്മൾ വായിക്കുന്നത് കർത്താവ് പറയുകയാണ് ചുങ്കക്കാരനോ നീതികരിക്കപ്പെട്ടവനായി തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഹലലൂയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലാ ദൈവത്തിൽ നിന്നൊരു നീതീകരണമാണ് വേണ്ടത് മനുഷ്യൻ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുകയില്ല ദൈവത്താലുള്ള നീതീകരണം നമുക്ക് ലഭിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ചു തന്നാൽ അതെ പിന്നെ നമ്മളെ കുറ്റം ചുമത്താവുന്നവൻ ആരുമില്ല നമ്മുടെ മനസ്സാക്ഷി നമുക്ക് കുറ്റം അതെ നമുക്ക് ബോധ്യം വരുത്തുന്നുണ്ടെങ്കിൽ നാം ദൈവ ദൈവസന്നൂട്ട് മുടക്കി സ്വർഗത്തിലെ ദൈവത്തോട് നമ്മൾ നിലവിളിക്കണം നമ്മൾ താഴ്ത്തി നാം എവിടെയാണ് യേശു കർത്താവ് പറയുകയാണ് അതെ കർത്താവ് ഈ വേദഭാഗം പറഞ്ഞിട്ട് ഇപ്രകാരമാണ് അതിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ പതിനാലാം വാക്യത്തിൽ പറഞ്ഞത് വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു താഴ്ത്തിയേൽപ്പിച്ചാൽ നമുക്കൊന്നുകൂഴുവാനില്ല പ്രശംസിക്കുവാനൊന്നുമില്ല നിഗളിക്കുവാനൊന്നുമില്ല അഹങ്കരിക്കുവാനൊന്നുമില്ല നമ്മൾ ഏതിലാണ് അഹങ്കരിക്കുന്നത് നമ്മുടെ ധനത്തിലോ പറയുന്നു പക്ഷിയെ പോലെ ചിറകടിച്ചു പോകും അതേ ശരീരത്തിന്റെ ആരോഗ്യത്തിലാണോ ഒരു കൃമി കേറിയാൽ മതി അത് നിലത്ത് വീഴും നമ്മുടെ സൗന്ദര്യത്തിലാണോ നമ്മൾ പുകഴുന്നത് ഒരു രോഗം വന്നാൽ വന്നി ഒരു കൃമി വന്നാൽ മതി നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും അല്ല നമ്മൾ ഏതിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത് ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്നു ഓട് പറയുന്നു ദൈവസന്നെ താഴ്ത്തിയേൽപ്പിച്ചാൽ സ്വർഗമേ ഉയർത്തുവാനിടയായി തീരും താഴ്മയുള്ളവർക്ക് കർത്താവ് കൃപ നൽകുന്നു ദൈവത്തിന്റെ ദൂതൻ മറിയടരിക്കൽ വന്നപ്പോൾ മറി അങ്ങനെയാണ് പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി താഴ്ത്തിയേൽപ്പിച്ചു കൊടുത്തു സ്വർഗ്ഗം ആയി തീർന്നു പുസ്തകം പഠിക്കുമ്പോ ഹന്നെ അങ്ങനെയാണ് പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്നു താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു ഹന്നു മക്കളില്ലായിരുന്നു അവൾ ദേവസനേൽപ്പിച്ചു കൊടുത്തു അവൾ കരയുവാൻ തുടങ്ങി അവൾ വസിക്കുവാൻ തുടങ്ങി അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നാൽ പെണ്ണിനേക്കോ ധാരാളം മക്കൾ ഉണ്ടായിരുന്നു അവൾ പുത്ര സമ്പന്നിയായിരുന്നു അവൾ അഹങ്കരിച്ചു അവൾ നിഗളിച്ചു പക്ഷേ ഹനിയോ ദിവസം തിത്തായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്തവള് മാനിക്കുവാനിടയായി തീർന്നു കർത്തവള് ഉയർത്തുവാനിടയായി തീർന്നു ദാൻ മുതൽ വരെ ഇസ്രായേലിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ദാൻ മുതൽ ബർഷവ വരെ

അഹങ്കാരിയായ പറയുന്നത് ഉള്ളൂ ഈ തകർക്കണം 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 ഇവന്റെ ഇവന്റെ ജാതിയെ കുലത്തെ എന്ന് വിചാരിച്ചു പക്ഷേ ദൈവം ആമേ താഴ്മയുള്ളവനോ കൃപ കൊടുത്ത് കടാക്ഷിക്കുന്ന ദൈവം മോർദ മാനിക്കുവാനിടയായിരുന്നു മോർദർത്തുവാനിടയായിരുന്നു ഹാമാൻ ഹാമാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നാൽ എന്തൊക്കെ പദവികൾ ലഭിക്കണമോ അതെല്ലാം ഒരു വാതൽ കാവൽക്കാരനായ താണിരിക്കുന്നതായാ താട്ടേൽപ്പിക്കുന്നതായാ ഒരു മോർഡെ കായിക്കു ലഭിക്കുവാനിടയായി തീർന്നു എന്നാൽ ഹാമാനോ അതെ അത് തൂങ്ങപ്പെടുവാനിടയായി തീർന്നു പ്രിയരെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഓർപ്പിക്കുന്നതൊന്ന് മാത്രമാണ് ദൈവസന്നിധി താഴ്ന്നുവോ എത്രത്തോളം താഴ്ത്തിയേൽപ്പിക്കാൻ പറ്റുന്നു കർത്താവേ നീ എനിക്ക് നൽകിയ കുടുംബ ജീവിതം നീ എനിക്ക് നൽകിയ ഭർത്താവ നീ എനിക്ക് നൽകിയ ഭാര്യ എനിക്ക് നൽകിയ തലമുറകളാ ഇതില എനിക്ക് നൽകിയ വസ്തുവകൾ എനിക്ക് നൽകിയ ഭവനം എനിക്ക് നൽകിയ ജോലി എനിക്ക് നൽകിയ സമ്പത്ത് ഇതെല്ലാം ദൈവസന്നെ ഞാൻ എന്ന് പറഞ്ഞ താഴ്ത്തി ഏൽപ്പിക്കണം ദൈവ മക്കളെ അതെ നമുക്കൊരു പശയെങ്കിൽ നല്ല കഴിവുണ്ടായിരിക്കാം മറ്റുള്ളവരെ നമുക്ക് ചില ശ്രേഷ്ഠതകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിലൊന്നും നാം പുകഴരുത്

മനുഷ്യനായി ആമേൻ ക്രൂശില ക്രൂശിലോളം കൊടുത്തു അതുകൊണ്ട് പിതാവായ ദൈവം തന്നെ ഉയർത്തുവാൻ ഇടയായി തീർന്നോ പ്രിയരെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതാ എത്രത്തോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു എത്രത്തോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു അത്രത്തോളം സ്വർഗത്തിലെ ദൈവം നമ്മെ തീരും തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മേലായ നാമം നാമം ഉന്നതമായ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിലും അതേ ഭാവം തന്നെ ഉണ്ടായിരിക്കുവാൻ നാം കള്ളളി ദിവസങ്ങളില അതേ ശ്രമിക്കേണ്ടതാണ് കർത്താവിന്റെ ഒന്ന് താഴുവാൻ കർത്താവിന്റെ സന്നദ്ധിയിൽ ഒന്ന് താഴേപ്പിക്കാൻ ആ താഴ്മയൊന്ന് ധരിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചൊന്ന് കരയുവാൻ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയരെ നമ്മുടെ കണ്ണുകൾ ഒന്ന് നനയണം നമ്മൾ സന്നിധി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ നമ്മുടെ കൺപോളകൾ ഒന്ന് നനയണം പ്രിയരെ നമ്മൾ ദൈവസന്നിധിയിലാ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ വാസ്തവമായി കർത്താവ് നമുക്ക് തന്റെ കൃപ നൽകുവാനിടയായി തീരും സ്വർഗം നമ്മളെ മാനിക്കുവാനിടയായി തീരും കർത്താവ് നമ്മെ ഇടയായി തീരും അതാണ് നമ്മൾ ഇവിടെ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നതാ തന്നെ താൻ താഴ്ത്തുക കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തുവാനിടയാകും ഇന്ന ഈ തിരുവചന നമ്മുടെ ജീവിതത്തിൽ ആ അനുഗ്രഹത്തിന് കാരണമായി തീരും ജനമേ നമ്മൾ എത്രത്തോളം താഴ്ത്തുന്നോ നമ്മൾ ദിവസനിധി താഴ്ത്തുന്നോ മറ്റുള്ളവരുടെ മുൻപിലാ നമ്മളൊന്ന് താഴ്ന്നാല് സ്വർഗം നമ്മെ ഉയർത്തുവാനിടയായി തീരും ഒരുപക്ഷെങ്കിൽ മേലധികാരികളുടെ മുൻപിലാ അല്ലെങ്കിൽ സമൂഹത്തിലാ അതല്ലെങ്കിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളില നമ്മളൊന്ന് താഴുവാനായി ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം നമ്മെ മാനിക്കുവാനിടയായി തീരും തീരും നമ്മറിയാത്ത പദവികളാ നമുക്ക് അർഹത സ്ഥാനമാനങ്ങൾ സ്വർഗത്തിൽ ദൈവം നൽകി തരുവാനിടയായി തീരും അതുകൊണ്ട് ദൈവസന്നദിയില ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വളരെ കണ്ണുനീരോടെ ആയിരിക്കുമെങ്കിൽ തീർച്ചയായും സ്വർഗം നമ്മെ മാനിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈമാണ ഇന്ന് കേൾക്കുന്ന പ്രിയരെ അങ്ങനെയാണ് പിളിപ്പിയാൽ രണ്ടാമധ്യായത്തില് പറയുന്നത് അവന് ഉത്തരമരളുവാനിടയായി തീർന്നു അതെ കണ്ണുനീരോടെ അഭിയാദന കഴിച്ചതുകൊണ്ട് കർത്താവിന് പിതാവായ ദൈവം ഉത്തരമരളുവാനിടയായി തീർന്നു തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുണ്ടെങ്കിൽ ഒരു കരച്ചിൽ വരികയുള്ളൂ ആ അഭിയാർജനകളൊക്കെ നമുക്ക് കണ്ണുനീരോടെ ആയിരിക്കുന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാ അല്ലാതെ ഈ പരീശനെ പോലെ പരീശൻ പറയാൻ ഞാൻ രണ്ട് ഴ്ചയിൽ ഉപവസിക്കുന്നു നേടുന്നതിലെല്ലാം ഞാൻ കൊടുക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടും ചെയ്യുന്നുണ്ട് താൻ ഉപവസിക്കുന്നുണ്ട് താൻ പതാരം കൊടുക്കുന്നുണ്ട് പക്ഷെ കർത്താവ് പറയുകയാണ് താഴ്മയില്ലാത്തതുകൊണ്ട് തനിക്ക് നീതികരണം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല ഇന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവ് നമുക്ക് മാതൃകയാണ് യേശു കർത്താവ് നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നു എന്താണ് ആ മാതൃക കണ്ണുനീരോടെ അഭയാചന കഴിക്കിയാൽ ഉറച്ച നിലവിളിയോടെ അഭയാചന കഴിക്കിയാൽ തീർന്നു പിതാവായ ദൈവത്തിൽ നിന്നുള്ള ഉത്തരം ലഭിക്കുവാനിടയായി തീർന്നു ഇന്നെ കേൾക്കുന്ന പ്രിയരെ ആ പിതാവായ ദൈവത്തിന്റെ തിരുസന്നിധിയിലാ നമ്മൾ മുട്ടുകുത്തുന്നതാ ഈ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് പിതാവിന്റെ വനന്ത്ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാൻ നിൽക്കുന്നു ഈ പുത്രൻ തമ്പുരാൻ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുമ്പോൾ പിതാവിന്റെ സന്നദ്ധിയെ നാം മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു എത്ര തന്നെ കഠിനമേറിയ വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ പരാജയപ്പെട്ട വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ ഇനി ഇതിൽ നിന്ന് ഒരു ഇനി നിനക്ക് മുന്നേറുവാൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയുകയില്ലെന്നോ അത് നിന്റെ ഹൃദയം നിന്നോട് മന്ത്രിച്ചു കൊള്ളട്ടെ ദൈവ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാമോ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാമോ ഉറച്ച നില ോടെ കണ്ണുനീരോടെ പക്ഷപാതം കഴിക്കാവോ അഭിയാചിനെ കഴിക്കാവോ പിതാവായ ദൈവത്തിൽ നിന്നാ മറുപടി ലഭിക്കുവാനിടയായി തീരും അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക ആ മാതൃക പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാഴ്ചയിലാണോ സ്വർഗം നിങ്ങളെ ഉയർത്തുവാനിടയായി തീരും നിങ്ങൾ പരാജയത്തിലാണോ കർത്താവ് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരും നീ രോഗിയായിട്ടിരിക്കുകയാണോ കർത്താവ് നിന

സൗദി അറേബ്യയിലുള്ള ജോലിസസ്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു തൻ്റെ ദാസിയെയും കുടുംബത്തെയും ഞങ്ങളെപ്പിക്കുന്നു കർത്താവ് തൻ്റെ മക്കളെ ഉയർത്തു മറകണമേ അനുഗ്രഹിക്കു മറങ്ങണമേ സകല വിഷയങ്ങളിലും കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രനെ പശുതാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം അനുഗ്രഹിച്ചിരിക്കുകയാലേ സ്തോത്രം പൊന്നു നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ സ്ത്രീയരെ ഒരിക്കൽ കൂടി കൂടിയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കടന്നു വരേണ്ടവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കു മാറുകെ